പാലക്കാട് തൃത്താലയിൽ വ്യാപകമായി നെൽവയൽ മണ്ണിട്ട് നികത്തുന്നതായി പരാതി. ഇരുമ്പകശ്ശേരിയിൽ നെൽകൃഷി ഇറക്കുന്ന പാടം സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തി കമ്പിവേലി കെട്ടിയതായാണ് പരാതി. സംഭവത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. തിരുമിറ്റിക്കോട് പഞ്ചായത്ത് ഇരുമ്പകശ്ശേരിയിലെ അമാന ഓഡിറ്റോറിയത്തിന് പിൻവശത്തെ നെൽകൃഷി ഇറക്കുന്ന പാടമാണ് സ്വകാര്യ വ്യക്തി ലോഡ് കണക്കിന് മണ്ണിട്ട് നികത്തി കമ്പിവേലി കെട്ടിയിരിക്കുന്നത്. 6 മാസം മുൻപാണ് പാടം മണ്ണിട്ട് നികത്താൻ ആരംഭിച്ചത്. അന്ന് തന്നെ മേഖലയിലെ കർഷകർ പ്രതിഷേധമറിയിച്ചുകൊണ്ട് എഴുമങ്ങാട് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പാടശേഖര സമിതി ഭാരവാഹികൾ പറയുന്നത്. ഫസ്റ്റ് കൊടുത്ത് വില്ലേജ്, രണ്ടാമത് കൊടുത്ത് കൃഷിഭവൻ പഞ്ചായത്ത്, മൂന്നാമത് കൊടുത്ത് താലൂക്കിൽ അവർ താലൂക്ക് ഓഫീസർമാർ വന്ന് അന്വേഷണം നടത്തി പോയിട്ടുണ്ട്. അതിൻ്റെ നടപടി ഉടനെ എന്താണ് അതിൻ്റെ നടപടിയെങ്കിൽ അത് ഉടനെ എടുക്കണം. നിരന്തരമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒറ്റപ്പാലം സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം സ്ഥലം പരിശോധിക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥ സംഘമെത്തി. പാടശേഖര സമിതിയുടെയും കർഷകരുടെയും പരാതി ലഭിച്ച സമയം തന്നെ സ്ഥല ഉടമയ്ക്ക് തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നതായി അധികൃതർ പറയുന്നു. എന്നാൽ അത് കൈപ്പറ്റിയിട്ടും മണ്ണിട്ട് നികത്തുന്നത് തുടരുകയായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. പരിശോധനാ റിപ്പോർട്ട് സബ് കളക്ടർക്ക് സമർപ്പിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഏതു കാലത്തും കൃഷിക്ക് അനുയോജ്യമായ പ്രദേശമാണ് ഇവിടമെന്നും ഒരു കാരണവശാലും മണ്ണിട്ട് നികത്താനോ കമ്പിവേലി കെട്ടാനോ അനുവദിക്കില്ലെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. ആ വെള്ളം കൂടി മറ്റും ഇവർ ഇത് തൂർത്തു കഴിഞ്ഞാൽ ഇവർ തൂർത്ത് ഉയർത്തിയാൽ അതുകൊണ്ട് ഇത് കമ്പിവേലി കെട്ടിയിട്ടുണ്ട്, മണ്ണിട്ടുണ്ട്, അത് രണ്ടും തീക്കി തരണം. എന്നാൽ പരിശോധനയും നിർദ്ദേശവും മാത്രം പോരാ, നിയമങ്ങൾ കാറ്റിൽ പറത്തി കൃഷിയിടങ്ങൾ മണ്ണിട്ട് നികത്തുന്നവർക്കെതിരെ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ് പാലക്കാട്.